ഇന്ന് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമെതിരായ വളരെയധികം ഹീനമായ ആശങ്കാജനകമായ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഏതാനും ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ പീഡനം, ഗാർഹിക പീഡനം, വിവാഹിതരായവരും അല്ലാത്തവരുമായ യുവതികൾക്കെതിരായ ഭയാനകമായ മാരകമായ അതിക്രമങ്ങൾ, ഗാർഹികമായ കൂട്ടക്കുരുതികൾ എല്ലാം പെരുകി വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ആപത്കരമായ അവസ്ഥയ്ക്ക് എന്താണ് പരിഹാരം? ഓരോ സംഭവവും ഉണ്ടാകുമ്പോൾ, ഒരു ദുരന്തമായി പരിണമിച്ചു കഴിയുമ്പോൾ പത്രമാധ്യമങ്ങളും പൊതുസമൂഹവും വലിയ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നു. വലിയ വലിയ പ്രതിസന്ധികളെല്ലാം അതൊരു ദുരന്തമായി പരിണമിക്കുമ്പോൾ മാത്രമാണ് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ പ്രായേണ വന്ന് പതിക്കാറുള്ളത് എന്നത് ഈ സംഭവ വികാസങ്ങളിലും നമ്മൾ കാണുകയാണ്. ഈ രാജ്യത്തെ ക്രിമിനൽ ശിക്ഷാ നിയമപ്രകാരം ഇത്തരം കേസുകളെ കൈകാര്യം ചെയ്യുവാൻ ഫലപ്രദമായ വ്യവസ്ഥകളുണ്ട്. അപ്പോഴും സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭരണകൂടങ്ങളും നീതിന്യായ നിർവഹണ സംവിധാനങ്ങളും നിരന്തരമായി പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന വർത്തമാനകാല സംഭവങ്ങൾ നമ്മൾ കാണുകയാണ്. ഏറ്റവും പിഞ്ചു കുഞ്ഞിനെ പോലും, കൈക്കുഞ്ഞുങ്ങളെ പോലും ഭയാനകമായി പീഡിപ്പിച്ച് നിർവൃതിയടയുന്ന ആപൽക്കരമായ മാനസിക രോഗത്തിനടിമയാകുന്ന സംഭവങ്ങൾ പോലും, കേസുകൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നീതിയും നിയമനിർമ്മാണവും നിയമനിർവഹണവും നീതിന്യായ വ്യവസ്ഥകളുമെല്ലാം പാടെ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാലത്ത് എല്ലാവർക്കും ഓരോ സംഭവങ്ങളാണ്, കഥകളാണ് അത് ചാനൽ ചർച്ചകളിലും വാർത്താമാധ്യമങ്ങളിലും സെൻസിറ്റീവ് കേസുകളായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് കേട്ട് അതിൻ്റെ ഒരു വാവതൂകതയിൽ അഭിരമിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തുടരുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ ചരിത്രപരമായ ചില സംഭവങ്ങളിലേക്ക് നമ്മൾ കാണേണ്ടതുണ്ട്. 1989 ഐക്യരാഷ്ട്ര സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധ ഈ രംഗത്തേക്ക് വരുന്നത്. സ്ത്രീ പീഡനങ്ങൾക്കെതിരായി ഐക്യരാഷ്ട്ര സംഘടനയുടെ വലിയ തോതിലുള്ള പരിശ്രമം ഉണ്ടാവുകയും 1989 ഒരു UN കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു കൺവെൻഷന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഫലപ്രദമായ നിയമനിർമ്മാണത്തിലേക്ക് കടക്കുകയുണ്ടായി. 1994 വിയന്ന കൺവെൻഷനും 1995 ബെയ്ജിംഗ് കോൺഫറൻസിൻ്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ 2005 പാർലമെൻറ്റ് സവിശേഷമായ ഒരു നിയമനിർമ്മാണത്തിലൂടെ ഗാർഹിക പീഡനം കൈകാര്യം ചെയ്യുവാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കി. അത് പിന്നീട് നിയമമായി വന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം IPC 498A പ്രകാരം ഗുരുതരമായ ക്രിമിനൽ കുറ്റമായി സ്ത്രീകളെ പീഡിപ്പിക്കുന്നത്, അതുപോലെ കുടുംബങ്ങളിൽ ഭർത്താവും ബന്ധുക്കളും ചേർന്നുകൊണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നതും അതിൽ പീഡനത്തിൽ അഭിനമിക്കുന്നതുമൊക്കെ ഗുരുതരമായ ശിക്ഷയുള്ള വകുപ്പുകളായി ഉൾപ്പെടുത്തിക്കൊണ്ട് വരികയുണ്ട്. അപ്പോഴും കേസുകൾ തുടരും. ഈ സമീപകാലത്താണ് കേരളത്തിൽ അങ്ങേയറ്റം വേദനാജനകമായ നിരവധി സംഭവങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ദുരൂഹ മരണങ്ങൾ ഉണ്ടാവും. ഏറ്റവും പൊടി കുഞ്ഞുങ്ങളെ പോലും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന സംഭവങ്ങൾ വരുന്നു. പോക്സോ വകുപ്പുകൾ പ്രകാരം ബാലാവകാശ ങ്ങൾക്ക് മേൽ കൈവയ്ക്കുന്ന, ബാലപീഡനങ്ങൾക്ക് തിരുത്തുവാൻ ശ്രമിക്കുന്ന ഫലപ്രദമായ നിയമങ്ങളുണ്ട്. ഇതൊക്കെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, പൂന്താനം മഹാകവി അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ജ്ഞാനപ്പാനയിൽ അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലവും എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ഭൗതികമായ പുരോഗതിയുടെ
അങ്ങേയറ്റത്തെ കുതിക്കുന്ന മനുഷ്യൻ അവന്റെ ആശങ്കകൾ പൂരിപ്പിക്കുവാൻ വേണ്ടി വ്യഗ്രത പൂണ്ടുകൊണ്ട് ഭൗതിക സമ്പത്തിനു വേണ്ടി പരക്കം പായുമ്പോൾ ഒരിക്കലും തൃപ്തിയാകാത്ത മനസ്സുമായി സഹജീവികളെയും സഹോദരങ്ങളെയും പീഡിപ്പിക്കുന്നതിൽ മാനസിക ആനന്ദം കണ്ടു എത്തുന്ന ഒരു വർത്തമാനകാല സാഹചര്യം അത് പെരുകി വരികയാണ്. മഹാകവി കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീതയിൽ പരപുച്ഛവും അഭ്യസൂയയും ദുരയും ദുർവ്യതിയാന ശക്തിയും കരളിൽ കുടിവച്ചുഹ കഷ്ടം പരമ്പരയായി കെട്ടുപോയി പൗരികൾ എന്ന് പറയുമ്പോൾ വളരെ പ്രസക്തമായ ഒരു കാര്യം സ്ത്രീപീഡനത്തിലെ ഒരു കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ നവവധുക്കളെ പുത്രവധുക്കളെ അല്ലെങ്കിൽ ബന്ധുക്കളായ യുവതികളെ പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രതികളുമുണ്ട് എന്ന് വരുന്നു. അപ്പോൾ കുമാരനാശാൻ സീതാകാവ്യത്തിൽ നാഗരിക സമൂഹത്തിലെ ദുരമുക്ത സ്ത്രീത്വത്തെ സംബന്ധിച്ചാണ് സീതയുടെ വിലാപമെങ്കിൽ വർത്തമാനകാലത്തെ ഭൗതിക ഉത്കർഷത്തിൻ്റെ വലിയ വഴിത്താരകളിൽ കെട്ടുപോകുന്ന നാഗരിക സ്ത്രീകൾ ധനസമ്പാദനത്തിൽ വ്യഗ്രത കൊണ്ട് സ്ത്രീധനത്തിൽ അഭിരമിച്ച് നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒരു വ്യവസ്ഥയെ വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണും. അപ്പോൾ ഇതൊരു സമൂഹത്തിൻ്റെ തിരിച്ചുപോക്കിൻ്റെ അതിൻ്റെ ഇതപര്യന്തം നാഗരികത ആർജിച്ച പരിഷ്കാരത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കായി നമ്മൾ കാണേണ്ടതുണ്ട്. പിറകോട്ട് പോക്കാണ് സമൂഹത്തിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ ആർട്ടിക്കിൾ 14, 15, 21 നീതി നിർവഹണത്തെ സംബന്ധിച്ച് നിയമത്തിന് മുമ്പുള്ള തുല്യതയെ സംബന്ധിക്കുന്ന വളരെ കൃത്യമായ നിർവചനങ്ങളുമായി സമൂഹത്തെ ഉത്കർഷത്തിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന വകുപ്പുകൾ ആണ് അവിടെ എല്ലാം ചേർത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് സാമൂഹ്യ വിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ നടപടികളിലേക്ക് പോകുന്നു. ചരിത്രത്തിലുടനീളം അധീശാധികാരത്തിനെതിരെ ദുർനീതികൾക്കെതിരെ സാമൂഹികമായ അസമത്വങ്ങൾക്കെതിരെ തല ഉയർത്തിപ്പിടിച്ചു നിന്ന സ്ത്രീത്വങ്ങളുടെ ഉദാഹരണവുമുണ്ട്. വാംഗാരി മാതായി എന്ന കെനിയൻ വനിത, 2004 നൊബൽ സമ്മാനത്തിന് അർഹിയായ ആ വീരവനിത കെനിയയിലെ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായി ഗ്രീൻ ബെൽറ്റ് സമര നായികയായി ചരിത്രത്തിൽ ഇടം പിടിച്ച അസാധാരണ സാന്നിധ്യമാണ്. 1990കളിലാണ് വാംഗാരി മാതായിയുടെ നേതൃത്വത്തിൽ കെനിയയിൽ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഗ്രീൻ ബെൽറ്റിൻ്റെ പേരിൽ 10,000-ക്കണക്കിന് വീട്ടമ്മമാരെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോയ വാംഗാരി മാതായി കെനിയയുടെ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയ വനിത കൂടിയാണ്. കുനിയുന്ന ശിരസല്ല, ഒരിക്കലും കുനിയാത്ത ശിരസാണ് സ്ത്രീത്വത്തിൻ്റെ സൗന്ദര്യമെന്ന്, പെണ്ണിൻ്റെ സൗന്ദര്യമെന്ന് തെളിയിച്ചു കൊടുത്ത വാംഗാരി മാതായി. സമാധാനമെന്നാൽ യുദ്ധവിരുദ്ധ പ്രവർത്തനം മാത്രമല്ല, സാമൂഹ്യ നീതിയും സ്ത്രീകളുടെ അവകാശങ്ങളും ജനാധിപത്യ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പും കൂടിയാണ് എന്ന് അവർ വിശ്വസിച്ചു. പ്രകൃതി സ്ത്രീ അതിജീവനം എന്ന പാരസ്പര്യത്തിലാണ് ആ മഹതി വിശ്വസിച്ചത്. ആ വനിതയുടെ നേതൃത്വത്തിൽ കെനിയിൽ നടന്ന, കെനിയുടെ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിനെതിരായി നടന്ന അസാധാരണമായ ഒരു സമരം, ഫ്രീഡം കോർണർ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഉഹൂരു പാർക്കിലെ ആ സമരത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ആ വനിതയുടെ ആത്മകഥയുടെ പേര് തല കുനിക്കാതെ ഒരു പെണ്ണിൻ്റെ ആത്മകഥ എന്നാണ്, അൺബോർഡ് എ വുമൺസ് ഓട്ടോബയോഗ്രഫി എന്ന വിശ്വപ്രസിദ്ധമായ ആ ഗ്രന്ഥത്തിൽ അവിസ്മരണീയമായ ആ രംഗങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. കെനിയയിലെ ഉഹൂരു എന്ന ആ പട്ടണത്തിലെ ഒരു പാർക്കിൽ 1,000-ക്കണക്കിന് വീട്ടമ്മമാർ ദിവസങ്ങൾ നീണ്ട സത്യാഗ്രഹം നടത്തിയ കഥ ആ പുസ്തകത്തിലെ വളരെ മനോഹരമായ ഒരു അധ്യായമാണ്. ആ ഉഹൂരു പാർക്കിൽ വീട്ടമ്മമാർ നടത്തിയ സമരത്തിൻ്റെ ലക്ഷ്യം കെനിയയിലെ അന്നത്തെ സ്വേച്ഛാധിപത്യ ഭരണകൂടം അതീശ ഭരണത്തിനെതിരായി ജനാധിപത്യ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത യുവാക്കളെ വിചാരണ കൂടാതെ തടവിലിട്ടതിനെതിരെ ഉള്ള അമ്മമാരുടെ പ്രക്ഷോഭമാണ്. ആ അമ്മമാരുടെ പ്രക്ഷോഭം ദിവസങ്ങൾ നീണ്ടു. അവസാനം പട്ടാള ഭരണകൂടം ആ പാർക്കിൽ നിന്നും
സൈനിക ബലപ്രയോഗത്തിലൂടെ അമ്മമാരെ ലാത്തിച്ചാർജ് ചെയ്ത് ഓടിക്കുന്ന ഒരു രംഗമാണ്. പക്ഷെ തൊട്ടടുത്ത ദിവസം തന്നെ തൊട്ടടുത്തുള്ള ഓൾ സെയിന്റ്സ് ചർച്ചിന്റെ ഉള്ളിൽ സത്യാഗ്രഹം ആരംഭിക്കുകയും ഒരു വർഷം നീണ്ട സമരമാണ് അവിടെ നടത്തുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ചരിത്രത്തിലുടനീളം നീതിക്ക് വേണ്ടി നിരന്തരമായി പോരാടുന്ന സ്ത്രീത്വം. സ്ത്രീത്വം തങ്ങൾക്കെതിരായ അധീശ അധികാരത്തിന്റെ, അത് പുരുഷാധിപത്യമാവട്ടെ സവർണാധികാരമാവട്ടെ രാഷ്ട്രാധികാരമാവട്ടെ, അവയ്ക്ക് അത്തരം അധീശ ദുർനടപടികൾക്കെതിരായി അതിശക്തമായി പോരാടുവാൻ പ്രതിജ്ഞാബദ്ധമാണ്. അവിടെയാണ് ലിംഗസമത്വത്തിന്റെ മഹോന്നതമായ വഴിത്താരകൾ തുറക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കേവലം പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ 50% സംവരണം കിട്ടിയതുകൊണ്ടോ പാർലമെന്റിൽ 33% സംവരണം കിട്ടിയതുകൊണ്ടോ മാത്രം പരിഹരിക്കപ്പെടുന്ന പ്രശ്നമല്ല. രാജ്യത്തെ ആനുകാലികമായ ദുർനീതികൾക്കെതിരായി അതിശക്തമായി പോരടിക്കുന്ന നീതിയുടെ രംഗത്ത് തുല്യതയുടെ ശബ്ദമായി നീതിയുടെ വിതരണത്തിൽ സർവതാ ജാഗരൂകമായ ഒരു സമൂഹമായി സ്ത്രീത്വം വളർന്നാൽ മാത്രമേ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കെതിരായ അധീശ അധികാരത്തിന്റെ ആക്രമണങ്ങളിലെ കിരാതമായ ആക്രമണങ്ങളിലെ കുന്തമനകൾ ഉടയ്ക്കുവാൻ കഴിയൂ എന്ന നഗ്നമായ സത്യം നമ്മെ തുറച്ചു നോക്കുകയാണ്. കുമാരനാശാനെ ഞാൻ ഉദ്ധരിക്കട്ടെ, അതിസങ്കടമാണ് നീതിതൻ ഗതി കഷ്ടം പരതന്ത്ര മന്നവർ എന്ന്. ഇവിടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് അധികാര ഗർവിന് വിധേയമായി പരതന്ത്രരായ ദുഷിച്ച സ്വാധീനങ്ങൾക്ക് കീഴ്പ്പെടുന്ന അധികാര വർഗത്തിന്റെ നാളിൽ സാമൂഹ്യ ദുർനീതികൾക്കെതിരായി നിരന്തരമായി പോരടിക്കുന്നതിന്റെ ഭാഗമായി മാത്രമേ സ്ത്രീകളുടെ നീതിയും ഉറപ്പാക്കാൻ കഴിയൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. നമസ്കാരം.